السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت استجيل وبشترايا മദനി സെൻട്രൽ കമ്മിറ്റിയുടെ അജയനായ സെക്രട്ടറി ജപ്പ് മദനി ഉസ്താദ് അടക്കമുള്ള എല്ലാ മദനി നേതാക്കൾ, പണ്ഡിതന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാനായ സയ്യിദുകളുടെ മുഹിബ്ബീങ്ങൾ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി നോക്കുന്നതാണ്. ഇവിടെ എല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്. ശാശ്വതമായുള്ള ജീവിതം ഇവിടെ ഒരാൾക്കും ഇല്ല. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് നാളെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരു ഭദ്രമായ കോട്ടയിൽ നിങ്ങൾ അടങ്ങിയിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലാക്കേണ്ടത് മഹാനായ ഖുർആൻ സാദാത്ത് തങ്ങളവർകൾ മരണപ്പെട്ടതിൽ എല്ലാവരും വിഷമിച്ചു പോയി, വാർത്തം തന്നെ കേൾക്കാൻ കഴിഞ്ഞില്ല. ഇത് സത്യമാണോ അസത്യമാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പലർക്കും ഫോൺ വിളിച്ചു. എനിക്ക് വിവരം കിട്ടിയപ്പോൾ ഞാൻ മഹാനവരോട് ഏറ്റവും ബന്ധപ്പെട്ട പലർക്കും ഫോൺ വിളിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് അതെ, എങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാനമായി റിപ്പോർട്ട് കിട്ടാൻ കഴിഞ്ഞു തങ്ങളവർക്ക് വഫാത്തായി പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ ഞങ്ങൾ ബേജാറായിപ്പോയി, ദുഃഖിതരായിപ്പോയി. കാരണം ഇനി ആരാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും നേതൃത്വം നൽകാനുള്ളത്? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവർ ആരാണ്? ആരെയും പേടിക്കാതെ, ഒരാളുടെയും മുഖം നോക്കാതെ, സത്യം സത്യമായി തന്നെ അവിടെ പറഞ്ഞ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ പരിഹരിച്ചു കൊണ്ടിരുന്ന മഹാനായ തങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ് മദനീസിൻ്റെ പ്രസിഡന്റ് ഇസ്മായിൽ തങ്ങൾ വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒതിച്ചു വന്നത് എന്ത് സങ്കടമുണ്ടായാലും എന്ത് വിഷമമുണ്ടായാലും മഹാനായ തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ അവർ നമുക്ക് നിർദ്ദേശിക്കുന്ന വിഷയമാണ് നിങ്ങൾ ബദ്രീങ്ങളുടെ പേരിൽ യാസീൻ ഓതണമെന്നാണ്. ബദ്രീങ്ങളുടെ പേരിൽ യാസീൻ ഓതിക്ക എന്നാണ് അവിടുത്തെ നിർദ്ദേശം. ബദ്രീങ്ങളെ അതിരറ്റ സ്നേഹിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സാദാത്തങ്ങൾ അവർക്ക്. ആ പറഞ്ഞതിൻ്റെ സമയത്തുന്നതിന് മുൻപ് പലരുടെയും വിഷമങ്ങൾ തീർന്നു കിട്ടിയിട്ടുണ്ട്. പലർക്കും മനസ്സിനിക്ക് സന്തോഷം നൽകി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാൻ നമ്മുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയെന്ന് പറയുമ്പോൾ
ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഏതുമാകട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാവരും മരിച്ചു പോകും എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ എന്നല്ലേ? അതുകൊണ്ട് ഇന്ന് മഹാനായ ഖുർആൻ തങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളല്ലെങ്കിൽ മറ്റന്നാൾ മരണപ്പെടേണ്ടവർ ഞാനും നിങ്ങളാണ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിടുത്തെ മദദ് ഉയർത്തുമാറാകട്ടെ. അല്ലാഹു തആല അവിടത്തേക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മദനീകളായ നാം താജുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. താജുൽ ഉലമയുടെ ശിഷ്യന്മാരാകുന്ന നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട്. താജുൽ ഉലമയാണല്ലോ കർണാടകയിൽ വന്ന് ദീനിൻ്റെ എല്ലാ വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് കർണാടകയെ ദീനിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇവിടെ മാറ്റിയത്. അതുകൊണ്ട് താജുൽ ഉലമക്ക് അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ഉറൂസ് ഇനി വരികയാണ്. കഴിഞ്ഞ ഉറൂസിലും മുൻപത്തെ ഉറൂസിലും മദനികളുടെ സാന്നിധ്യം വളരെ മഹത്വമായിരുന്നു. മദനികൾ അതിനേക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓടി നടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് താജുൽ ഉലമയുടെ മത നമുക്ക് എപ്പോഴുമുണ്ട്. ആത്മീയമായ ഒരു നേതൃത്വം നമുക്ക് എല്ലാ സമയത്തും താജുൽ ഉലമയിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. മദനിമാരായ ഉസ്താദന്മാരാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ഉറൂസിനേക്ക്, കഴിഞ്ഞ ഉറൂസിനേക്ക് എന്താ നാം സഹകരിച്ചത്, അതിനേക്കാൾ ഉഷാറായി ഇൻഷാല്ലാ കേന്ദ്ര സമിതി അടക്കം കർണാടകയും കേരളയും തമിഴ്നാടും അടക്കമുള്ള എല്ലാ മദനികൾ അതിനേക്ക് വേണ്ടി അധ്വാനിക്കണം, കഷ്ടപ്പെടണം. ആ ഉറൂസ് കഴിഞ്ഞ കാലത്തോളം മഹാനായ ഖുർആൻ തങ്ങളാണ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് അവിടുത്തെ മുഖം കാണാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് സ്വപ്നത്തിലൂടെ നാല് ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ തങ്ങൾ നമ്മുടെ മുൻപിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ മനസ്സിലാക്കി നമുക്കതിനെ വിജയിപ്പിച്ച് കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം റൂസിന് വേണ്ടി തങ്ങളവറുകൾ തീർത്ഥഹള്ളി വന്നിരുന്നു. ആ വന്ന സമയത്ത് നമ്മളൊക്കെ സംഘ കുടുംബത്തെ നേതാക്കന്മാരെ ഒരുമിച്ച് കൂടി അവിടുന്ന് ഉപദേശങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ സമയത്തിൽ പറഞ്ഞതാണ്, നമുക്ക് ഈമാനോട് കൂടി മരണപ്പെട്ടു പോകണം, നമുക്ക് വേറൊന്നും വേണ്ട, ദുനിയാവല്ല നമുക്ക് ശാശ്വതം, നമുക്ക് ഈമാനാണ് വേണ്ടത്. അതുകൊണ്ട് ഇഖ്ലാസോടു കൂടെ ഇവിടെ എന്താക്കണം, നമുക്ക് അധ്വാനിക്കണം, പ്രവർത്തിക്കണം. സ്ഥാനത്തിന് വേണ്ടി, പേര് പറയാൻ വേണ്ടി, നമുക്ക് പുകഴ്ത്താൻ വേണ്ടി ഒന്നും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇഖ്ലാസോടു കൂടി നാം ചെയ്താൽ ഈമാൻ കിട്ടി മരണപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് തങ്ങളവറുകൾ തീർത്ഥഹള്ളിയിൽ വെച്ച് ഉപദേശിച്ച് നമ്മളൊക്കെയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തങ്ങളവറുകൾക്ക് അങ്ങനെയുള്ള ഇഖ്ലാസിൻ്റെ ഒരു ഉടമയായിരുന്നു. ആരെയും മുഖം നോക്കുന്നില്ല, സ്വാഗതം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, പുകഴ്ത്തിയാലും പുകഴ്ത്തില്ലെങ്കിലും, ആര് വന്നാലും വന്നില്ലെങ്കിലും, പരിപാടി എന്താണ് അതിന് ശരിയായ നിലയ്ക്ക് നടത്തി തങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു പോവുകയാണ്. ഈ മരണത്തിൻ്റെ കുറച്ച് മുൻപ് തീർത്ഥഹള്ളി കമരടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിരുന്നു. പരിപാടി അവിടുന്ന് 9 മണിക്കാണ്, തങ്ങൾ വന്നത് മഗ്രിബിനാണ്. തങ്ങൾ ആശ്രയിച്ച് പറഞ്ഞ് പരിപാടി തുടങ്ങാം, തങ്ങൾ ആളുകളെത്തിയില്ല, ഉള്ളവർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ വരുമ്പോൾ ചുരുങ്ങിയ ആളുണ്ടായിരുന്നു. വന്നതിന് ശേഷം സദസ്സ് നിറഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് ആര് വന്നാലും വന്നില്ലെങ്കിലും കൃത്യസമയത്തിന് സ്ഥലത്തിലേക്ക് എത്തും, പരിപാടി ഭംഗിയായ നിലയ്ക്ക് അത് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഖുർആൻ തങ്ങളവറുകൾ. സമയത്തിനെ അതിൻ്റെ കണക്കനുസരിച്ച് പാലിക്കുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് മദനികളായ നമ്മൾ അവിടുന്ന് പിൻപറ്റി ജീവിക്കേണ്ടവരാണ്. കാണിച്ചു തന്ന ആ ഒരു വഴിയെ നമുക്കും നോക്കി മനസ്സിലാക്കി അതുപോലെ നീങ്ങേണ്ടവരാണ്. ആ മഹാനായ തങ്ങളുടെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. അവിടുത്തെ മത റബ്ബുത നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്നുള്ള വിശുദ്ധമായ ഖുർആനിൻ്റെ വാചകത്തിലൂടെ ഈ ഒരു പരിപാടിയെ ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.